ട്വിറ്റർ എന്ന ആഗോള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പുഴുക്കുത്തോ ഭൂരിഭാഗം ഉപഭോക്താക്കളും അനായസ്യന ഇടപഴകുന്ന ട്വിറ്ററിൻ്റെ വിശ്വാസ്യത ഇല്ലാതായോ അത് പുറം ലോകമറിയാൻ സാക്ഷാൽ ഇലോൺ മസ്ക് തന്നെ വേണ്ടി വന്നുവെങ്കിൽ ട്വിറ്റർ പ്ലാറ്റ്ഫോമിലെ കരിപഠനങ്ങൾ എത്രത്തോളവും ആഴത്തിലായിരിക്കും പടർന്നത് എങ്കിലും ട്വിറ്ററിൻ്റെ വിശ്വാസം കളയണ്ട ഉപഭോക്താക്കളെ എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കാൻ വന്നപ്പോൾ കണ്ട ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം മസ്ക്കിനത് കേവലം നിസ്സാര കോടികളുടെ ഇടപാടല്ലല്ലോ പണം ഇറക്കുന്നവനല്ലേ അതിന്റെ വേദന ഉൾക്കൊള്ളാനാകൂ എന്ന ബിസിനസ് മന്ത്രത്തിൽ നാം വിശ്വാസമർപ്പിക്കണം എന്താണ് ട്വിറ്ററിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ട്വിറ്റർ ഏറ്റെടുക്കാൻ മസ്ക് എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ലോകം എന്തിന് ലോകമാകെ പരന്നു കിടക്കുന്ന ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ നാല്പത്തിനാല് ബില്യൺ ഡോളർ റൊക്കം പണമായി നൽകാമെന്ന കരാറിലാണ് മസ്ക് ട്വിറ്റർ സ്വന്തമാക്കിയത് വാർത്ത പുറത്തു വന്ന ശേഷം ട്വിറ്ററിന്റെ ഓഹരി മൂല്യം നാല് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു അൻപത്തി ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ഡോളറിലാണ് ന്യൂയോർക്ക് ഓഹരി വിപണിയിൽ ട്വിറ്റർ ഓഹരികളുടെ വിപണനം നടന്നത് ട്വിറ്റർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാകും എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷയും എന്നാൽ ആ പ്രതീക്ഷകൾ ഇനി അധികം വേണ്ട ഉയർന്ന ഓഹരി മൂല്യം നിമിഷ കൊണ്ട് താഴേക്ക് വീണു ട്വിറ്റർ വാങ്ങുക എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറും എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്ക് അറിയിക്കുന്നത് എന്തിനായിരിക്കും ഈ പിന്മാറ്റം ട്വിറ്ററിലെ വ്യാജ അക്കൗണ്ടുകളുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ മസ്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് നൽകാൻ അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ട്വിറ്റർ ഏറ്റെടുക്കാനുള്ള കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇലോൺ മസ്ക് ഭീഷണിപ്പെടുത്തുന്നത് ട്വിറ്ററിലെ വ്യാജ അക്കൗണ്ടുകളുടെ എണ്ണം സംബന്ധിച്ച് കണക്കുകൾ കമ്പനി നൽകുന്നില്ലെന്ന് കാണിച്ചാണ് മൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഏറ്റെടുക്കൽ നീക്കത്തിൽ നിന്ന് പിന്മാറാനുള്ള മസ്കിന്റെ ഈ ശ്രമം മെയ് ഒൻപത് മുതൽ വിവരം ചോദിക്കുകയാണെന്നും തൃപ്തികരമായ മറുപടി കിട്ടിയില്ലെന്നും ഇത് കരാർ ലംഘനമാണെന്നും മസ്കിന്റെ അഭിഭാഷകൻ ട്വിറ്ററിനയച്ച കത്തിലും പറയുന്നുണ്ട് മൊത്തം വരിക്കാരിൽ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് വ്യാജ അക്കൗണ്ടുകൾ എന്നാണ് ട്വിറ്റർ പറയുന്നത് എന്നാൽ ഇരുപത് ശതമാനത്തിലും വരുമെന്നാണ് മസ്ക് നൽകിയ സൂചന ട്വിറ്ററിന് ഗുരുതരമായ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന വാദത്തിന്മേലാണ് ഇലോൺ മസ്ക് കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഈ ഭീഷണിയിൽ ട്വിറ്റർ ഉപഭോക്താക്കളിൽ എത്ര വ്യാജനുണ്ടെന്നും യഥാർത്ഥ ആളുകളുണ്ടെന്നും കൃത്യമായ കണക്കുകൾ നൽകിയില്ലെങ്കിൽ കമ്പനി വാങ്ങാനുള്ള തന്റെ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് മസ്ക് ഉറപ്പിച്ചു പറയുന്നത് കരാർ ഉപേക്ഷിക്കുന്നതിനോ പുനരാലോചിക്കുന്നതിനുമുള്ള ഒരു ഒഴിവുകഴിവായി മസ്ക ഈ പ്രശ്നം ഉപയോഗിക്കുന്നു എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് ഇത് അടുത്ത ദിവസങ്ങളിൽ ട്വിറ്ററിന്റെ ഓഹരികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് മിക്കവരും വീക്ഷിക്കുന്നത് ട്വിറ്ററിന് ഇനി എന്ത് സംഭവിക്കും എന്താണ് നിലവിലെ ട്വിറ്ററിന്റെ അവസ്ഥ പുതിയ ഫീച്ചറുകൾ ഉപയോഗിച്ച് ട്വിറ്ററിനെ മെച്ചപ്പെടുത്തി അൽകുരിതങ്ങൾ ഓപ്പൺ സോഴ്സ് ആക്കി വിശ്വാസം വർദ്ധിപ്പിക്കുക സ്പാം ബോട്ടുകളെ പരാജയപ്പെടുത്തുക എല്ലാവർക്കും ആധികാരികത നൽകുക തുടങ്ങിയവയിലൂടെ ട്വിറ്ററിനെ എക്കാലത്തെയും മികച്ചതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മസ്ക് പറഞ്ഞിരുന്നത് എന്നാൽ മസ്ക് കരാർ ഉറപ്പിച്ചതിനേക്കാൾ ഇപ്പോൾ ട്വിറ്റർ ഓഹണികളുടെ വില കുത്തനെ താഴോട്ട് പോയിട്ടുണ്ട് ട്വിറ്റർ ഓഹണികൾ തുടർച്ചയായി ഇടിയുന്നതാണ് കരാറിൽ നിന്ന് പിന്തിരിയാൻ കാരണമെന്നും ഒരു സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാൽ ട്വിറ്ററിലെ ഏറ്റവും വലിയ ഓഹരി ഉടമ താനാണെന്ന് മസ്ക് പ്രഖ്യാപിച്ച അന്ന് മുതൽ ടെസ്ലയുടെ ഓഹരികളും താഴോട്ടു പോയിരുന്നു ടെസ്ലയുടെ ഓഹരികളുടെ വില കുത്തനെ ഇടിയുന്നത് മസ്കിന്റെ കടമെടുക്കൽ പരിധിയെയും ബാധിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് ജനാധിപത്യത്തിന്റെ ജീവനുള്ള അടിത്തറയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യരാശിയുടെ ഭാവിയിൽ സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ ടൗൺ സ്ക്വയർ ആണ് ട്വിറ്റർ എന്നായിരുന്നു മസ്ക് കരാർ ഉറപ്പിച്ചതിനു ശേഷം പ്രസ്താവനയിൽ പറഞ്ഞത് ഓഹരികളുടെ മൂല്യത്തിന്റെ എഴുപത്തി ശതമാനം മാത്രമാണ് മസ്കിന് കടമെടുക്കാൻ കഴിയുക സ്പാവിനെയും വ്യാജ അക്കൗണ്ടുകളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായുള്ള തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാതെ ട്വിറ്റർ കരാർ ലംഘിക്കുകയാണെന്ന് കരുതുന്നതായി മസ്ക് തിങ്കളാഴ്ച നൽകിയ സെക്യൂരിറ്റീസ് ഫയലിംഗിൽ പറയുന്നുണ്ട് എന്നാൽ തീരശീലയ്ക്ക് പിന്നിൽ ഇടപാട് പുരോഗമിക്കുകയാണെന്നും ഇതുമായി അടുത്ത ബന്ധമുള്ളവർ സൂചനകൾ നൽകുന്നു ഇരുപക്ഷവും പതിവായി കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നുണ്ടെന്നും ചില അഭ്യൂഹങ്ങളുണ്ട് സ്പാം അക്കൗണ്ടുകളുടെ എണ്ണം എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ മസ്കുമായി പങ്കിട്ടിട്ടുണ്ടെന്ന് ട്വിറ്റർ തന്നെ അറിയിച്ചു ഇരുപക്ഷവും ലയന കരാറിൽ ഒപ്പുവെച്ചതിൽ കരാർ നിർത്തിവെക്കാൻ മസ്കിന് കഴിയില്ലെന്ന് എക്സിക്യൂട്ടീവുകൾ ജീവനക്കാരോട് പറഞ്ഞു നാലായിരത്തി നാനൂറ് കോടി ഡോളറിന്റെ ഏറ്റെടുക്കലിന്റെ നിബന്ധനകളിൽ നിന്ന് മസ്കിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ട്വിറ്റർ ആവർത്തിക്കുകയുണ്ടായി ഇതിനിടെ തിങ്കളാഴ്ച ട്വിറ്ററിന്റെ ഓഹരികൾ ഒന്നേ ദശാംശം നാല് ഒൻപത് ശതമാനം ഇടിയുകയുണ്ടായി മസ്കിന്റെ ഭീഷണിയാണ് ഇതിന് കാരണമെന്നും കരുതുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് മസ്ക് ഇദ്ദേഹം സ്വന്തം നിരക്കാണ് ട്വിറ്റർ വാങ്ങാൻ ശ്രമിക്കുന്നത് ഈ ഡീലിൽ ടെസ്ലയ്ക്ക് യാതൊരു വകുവില്ല മസ്ക് ട്വിറ്റർ സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയിൽ അന്തിമ ചർച്ചകളിൽ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു ലോകം അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ട്വിറ്റർ സ്വകാര്യ ആസ്തിയാക്കണമെന്നാണ് ഇലോൺ മസ്കിന്റെ വാദം തന്നെ ഏറ്റവും നിശിതമായി വിമർശിക്കുന്നവർ വരെ ട്വിറ്ററിൽ തുടരും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്നുമാണ് ഇലോൺ മസ്ക് ഒടുവിൽ ട്വിറ്ററിൽ കുറിച്ചിരുന്നത് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കൊമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക